ചാനൽ സൂപ്പർ ലീഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് വീക്ക് 38, അതായത് ഓണം ആഴ്ചകളിലെ ബാർക്ക് റേറ്റിംഗിനെ ആസ്പദമാക്കിയിട്ട് മലയാളത്തിലെ ന്യൂസ് ചാനൽ എന്റർടൈൻമെന്റ് ചാനലിന്റെ പെർഫോമൻസ് ആണ് നമ്മളുടെ വിലയിരുത്തുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് ഓൾമോസ്റ്റ് വീണ്ടും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഒബ്സർവേഷൻസ് മിസ്റ്റേക്സ് ഇല്ലാതെ പോകുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് നമ്പർ വൺ പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്, 90 point, ആൻഡ് സെക്കൻഡിൽ റിപ്പോർട്ടർ അത് മെയിൻറ്റെയിൻ ചെയ്തു, 86 point, ആൻഡ് തേർഡിൽ 24, 76 point. ഇതിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇപ്പം നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് വലിയ അത്ഭുതങ്ങളില്ല. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ മൂന്ന് ചാനലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. പല കാറ്റഗറി നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേരിൽ ന്യൂസ് ചാനൽസിൻ്റെ കോമ്പറ്റീഷൻ എന്നതിലുപരി ഈ മൂന്ന് പേരും നെക്ക് ടു നെക്ക് നിൽക്കുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി മൂന്നാമത്തെ ചാനൽ കുറച്ച് വീക്കാണ്. കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് 24 ചെറിയൊരു ഡ്രോപ്പ് കാണിക്കുന്നുണ്ട്. നോർമലി ഓണം വീക്ക് ആയതുകൊണ്ട് പേരിൽ തന്നെ ന്യൂസ് ചാനൽസിൻ്റെ GRP ലെവലിൽ നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഉണ്ട്, നോർമലി വരും. കാരണം അത്ര വലിയ ഹാപ്പനിങ്സ് നടന്നിട്ടില്ല. അതിനുശേഷമുള്ള വീക്കിൽ കുറച്ച്, ഇപ്പം നെക്സ്റ്റ് വരാൻ പോകുന്ന ബാക്കിൽ കുറച്ചും കൂടി ഇൻസിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ അർജുൻ ഇഷ്യൂ, അൻവർ ഇഷ്യൂ, അപ്പോൾ അതൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും കമ്പാരിറ്റീവ്ലി നമ്മൾ കഴിഞ്ഞ ഒരു 4 ആഴ്ചകൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഗ്രോത്ത് ന്യൂസ് ചാനൽസിന് ഇല്ല. അത് ഇനി ഒരു പക്ഷേ കുറച്ച് നാളത്തേക്ക് വലിയ വലിയ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായില്ല എങ്കിൽ, ഇതേപോലത്തെ ഇഷ്യൂസ് ആണ് വരണമെന്നെങ്കിൽ ഡെഫിനറ്റ്ലി ന്യൂസ് ചാനലിൻ്റെ ഗ്രോത്ത് ഇതുപോലെ തന്നെ ആയിരിക്കാൻ സാധ്യതയുള്ളത്. ഇതാണ് സേഫ്, എപ്പോഴും നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ കറക്റ്റ് കണക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മനോരമ, മാതൃഭൂമി, കൈരളി, ഇതൊക്കെ അവർ സെയിം റേറ്റിംഗ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഒരു ഗ്രോത്ത് എന്ന് പറയാനില്ല, ഡ്രോപ്പും ഇല്ല. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് അതിനെ കൂടുതൽ അതേക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഡ്രോപ്പ് ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് അതിനെ പറ്റി പറയേണ്ട കാര്യമുള്ളൂ. പിന്നെ അതിലുപരി വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, പല മീഡിയ ഫ്രണ്ട്സും എന്നോട് വിളിച്ച് പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടി ബയസ്ഡ് ആവുന്നുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. കാരണം ഞാൻ ഈ ബാർക്ക് റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഇവിടെ ഒരു വിശകലനം ചെയ്യുന്നത്. അല്ലാതെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങളോ ഒന്നുമില്ല. അതിനുള്ള എല്ലാ ഫിഗേഴ്സ് വെച്ചിട്ട് തന്നെയാണ്, ഈ നമ്പേഴ്സാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ബാർക്കിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്. കാരണം ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ആക്ച്വലി ബാർക്കിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ ഫിഗേഴ്സിനെ എൻകാഷ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ആ ചാനലിൻ്റെ വിജയം കിടക്കുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രത്യക്ഷമായിട്ട് ചിലപ്പോൾ 4-ഉം 5-ഉം കിടക്കുന്ന ചാനൽസ് ആയിരിക്കും ചിലപ്പോൾ 2-ഉം 3-ഉം ലെവലിൻ്റെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അത് ആ ബ്രാൻഡിൻ്റെ വാല്യൂ, അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത്ത്, അവരുടെ റീച്ച് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്രെഡിക്ട് ചെയ്ത മാതിരി, ഞാനത് ഫിഗർ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായി, ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാതിരിയുള്ള ഒരു ഓണം വിഭവം, അല്ലെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു ചേഞ്ച് ഒരു ചാനലിലും ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. മേജർ ചാനലിൽ ഉണ്ടായില്ല. ഏഷ്യാനെറ്റ് വലിയ ഗ്രോത്ത് ഇല്ല, ഒരു 5 point പോസിറ്റീവായിട്ടുള്ളൂ. പക്ഷെ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിനായിരുന്നു. ഫ്ലവേഴ്സ് ഒരു 77 point നമുക്ക് ലാസ്റ്റ് വീക്കിനെക്കാട്ടും, വീക്ക് 37 38 ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മഴവില്ല ഡ്രോപ്പായിരുന്നു, ഒരു -40 point ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് സി കേരളം അതേപോലെ 17 point നോർമൽ കാറ്റഗറിയിൽ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. സെയിം ടൈം സൂര്യയ്ക്ക് ഗ്രോത്ത് ആയിരുന്നു, 62 point ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഏഷ്യാനെറ്റ് മൂവീസ്, സൂര്യ മൂവീസ് എല്ലാം ഗ്രോത്ത് ഉണ്ട്. സൂര്യ മൂവീസിന് 60 point, ഏഷ്യാനെറ്റ് മൂവീസിന് 41 point കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടും ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് ഫെസ്റ്റിവൽ സമയത്തുള്ള ഓഡിയൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി അവർ കാണാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള, പ്ലീസിംഗ് ആയിട്ടുള്ള സിനിമകളും ഷോസും തന്നെയാണ്. അതായിരിക്കും ഈ ഇത്തരം മൂവീസ് ചാനലിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണിക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈഡാണ്. എപ്പോഴും ഇത്തരം ഫെസ്റ്റിവൽ സമയത്ത് സിനിമകൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണം നല്ലതാണ്.
അതേപോലെ തന്നെ അതേ സമയത്ത് മേജർ മെയിൻ ലീഡർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ചാനലിന് ഒരു പറയത്തക്ക അച്ചീവ്മെന്റ് വന്നില്ല. അവര് സീരിയലിന് പകരം ഒരു സിനിമയ്ക്ക് ഒരുപക്ഷെ അത്രത്തോളം റേറ്റിംഗ് വന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും സിനിമയോടുള്ള പൊതുവേ ഉള്ള ഒരു താല്പര്യക്കുറവുണ്ട്. ഇപ്പോൾ വരുന്ന ടെലിവിഷനിൽ സിനിമയ്ക്ക് കുറച്ച് താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നല്ലതോ ചീത്തയോ, ആ സിനിമയ്ക്ക് നല്ലതല്ല ഒരിക്കലും. കാരണം അതിൽ സിനിമയുടെ സെയിൽസിനെയും ഒക്കെ ബിസിനസ്സിനൊക്കെ ബാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള റേറ്റിംഗിലുള്ള ഡ്രോപ്പ്. പക്ഷേ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് വന്നപ്പോൾ ഫ്ലവേഴ്സ് നല്ല ഗ്രോത്ത്, 77 എന്ന് പറയുന്ന സെക്കൻഡ് പൊസിഷനിലേക്ക് ഫ്ലവേഴ്സ് എത്താൻ കാരണം പണ്ട് അവരെങ്ങനെയാണോ എന്റർടൈൻമെന്റ് ചാനലിന് സെക്കൻഡ് പൊസിഷനിൽ കീപ്പ് ചെയ്തത്, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി പ്രോഗ്രാംസ്, അതിൽ സ്റ്റാർ വാല്യൂള്ള പ്രോഗ്രാംസ് കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്. സി കേരളം കമ്പാരിറ്റീവ്ലി സീരിയൽ മാറി സിനിമയ്ക്ക് കുറച്ച് സീരിയൽ മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ചെറിയൊരു ഡ്രോപ്പ് വന്നതും ഒരു മൈനസ് പോയിന്റാണ്. സെയിം ടൈം സൂര്യ ടി വിയുടെ ഗ്രോത്ത്, അതും സിനിമ തന്നെയാണ് ശരിക്കും നമുക്ക് പറയേണ്ടത്. കാരണം സീരിയൽസിന്റെ റേറ്റിംഗ് എടുത്തു നോക്കി കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ യാതൊരു മാറ്റവും, അത് സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരു ഗ്രോത്തും ഇല്ല, ലോസും ഇല്ലാത്ത രീതിയിൽ സ്ഥിരം, അതായത് സീരിയൽ ഓഡിയൻസിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം അതൊരു ഫിക്സഡ് ആൾക്കാർ ഇന്ന സമയത്ത് ഇന്ന സീരിയൽസ് കാണുന്നു എന്നുള്ളത് ഇത്രയും ഡിജിറ്റൽ വന്നിട്ടും അവരുടെ ആ ഒരു എണ്ണത്തിലോ നമ്പേഴ്സിലോ മാറ്റങ്ങൾ വന്നിട്ടില്ല. അതൊരു പക്ഷേ കണ്ടന്റ് ക്രിയേഷൻസിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കും നമ്മളത് കാണിക്കുന്നത് അതിനുള്ളിൽ. സീരിയലിൻ്റെ കേസിൽ, ഫിക്ഷൻ നോൺ എന്താ പറയുക, സോപ്പ് സീരിയൽസിൻ്റെ കാര്യത്തിൽ, കാരണം മറ്റുള്ള ഇൻഹോസ് പ്രോഗ്രാംസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് വലിയ ഗ്രോത്ത് കാണിച്ചില്ല ആ ഓരോ ചാനലിലും നോക്കി കഴിഞ്ഞാൽ. ഇനി ഈ അടുത്ത വീക്കിലെ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വീക്കുകൾ, കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻസിഡൻസ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അർജുനൻ്റെ ബോഡി കണ്ടെത്തുന്ന ആ ആ ഒന്ന് രണ്ട് ഡേയ്സിലുള്ള ഒരു കുറച്ചും കൂടി വളരെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡേ, അതേപോലെ തന്നെ അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്പോൾ ആ ദിവസങ്ങളെല്ലാം പൊളിറ്റിക്സും ഇത്തരം ഇൻസിഡൻസും എല്ലാം കൊണ്ടും വളരെ എന്താ പറയുക, വളരെ സംഭവബഹുലമായിരുന്നു കേരളത്തിലെ അന്തരീക്ഷം. അതിൻ്റെ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഓണത്തിന് ശേഷമുള്ള വീക്കിൽ ഒരു വലിയൊരു ഗ്രോത്ത് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ന്യൂസ് ചാനൽസിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 ആഴ്ചകൾക്ക് മുമ്പുള്ള ആ ഒരു മാജിക് നമ്പറിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്, എത്താൻ സാധ്യത വളരെ കുറവാണ്. എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഏഷ്യാനെറ്റ് ന്യൂസ് 1995, റിപ്പോർട്ടറും 1995, 24/85 ആണെങ്കിൽ പറയാം, പക്ഷേ അതിൽ റിപ്പോർട്ടർ സോറി 24 നമുക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് അവർക്ക് ഒരു സ്കോർ ചെയ്യാറുണ്ട്. അത്രയും ഇൻസിഡൻസ് ആ വീക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെക്കൻഡ് പൊസിഷനിലേക്ക് ചെറിയൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ 24 സെക്കൻഡിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് ഞാനൊരു ഒരു വളരെ ഉറപ്പ് ഞാൻ പറയുന്നില്ല, കാരണം ഇത് 3 പേരും നെക് ടു നെക് കോമ്പറ്റീഷൻ ആയിരുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുള്ളൂ, ഒരു 2 പോയിന്റ് മുതൽ 5 പോയിന്റ് വരെ വ്യത്യാസമേ ഈ 3 ചാനലും തമ്മിൽ അന്യോന്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ പേരിൽ തന്നെ കമ്മിങ് വീക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് ഒരു പക്ഷേ കുറച്ച് ഡ്രൈ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ഹാങ് ഓവർ എന്ന രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീക്കിൽ ചിലപ്പോൾ ഇത്രയും ഒരു സംഭവങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ബാക്കിയുള്ള മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും കൈരളി ജനം ഇവരെല്ലാം അതേ പൊസിഷൻ കീപ്പ് ചെയ്യുക, അതിൽ 2-3 പോയിന്റ്സ് താഴെ പോവുക, അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് 1995, റിപ്പോർട്ടർ 1995, 24/85 to 1993/95 വരെ വരാം മാക്സിമം, ദെൻ മനോരമ 40-45 മാതൃഭൂമി 35-40 ആൻഡ് കൈരളി 14-16 വരെ വരാം. ജനം ഡെഫിനറ്റ്ലി 10-14 അപ്പുറത്തേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. ന്യൂസ് 18 9-11 വരെയുള്ള റേറ്റിംഗ് വരാം. മീഡിയ 1 8-12 വരെയുള്ള റേറ്റിംഗ് വരാം. ഇതൊരു ഒരു കാൽക്കുലേഷൻ വേണ്ടി മാത്രമാണ്, ഇതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള കണക്കാണോ എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു അലോഗരിതമോ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടല്ല, നോർമൽ ചാനൽ വ്യൂ ചെയ്തിട്ട് റാൻഡം വ്യൂ ചെയ്തതിന് ശേഷം മാത്രമുള്ള ഒരു ഒബ്സർവേഷനാണ്. എന്തായാലും നമുക്ക് വീക്ക് 39 കാത്തിരിക്കാം, കാരണം എൻ്റർടൈൻമെൻറ്റ്
ചാനൽസിൽ വലിയ ചേഞ്ചസ് വരാൻ സാധ്യതയില്ല. നോർമലി കുറച്ച് ഗ്രോത്ത് ഉണ്ടാവും, കാരണം സീരിയൽസ് വീണ്ടും പവർഫുള്ളായിട്ട് വരും. അത്തരം കണ്ടൻറ്റിലുള്ള ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതർവൈസ് എല്ലാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധ്യതയുള്ളൂ. ഒരു ഹൈ കോമ്പറ്റീഷൻ, ടൈറ്റ് കോമ്പറ്റീഷൻ നെക്സ്റ്റ് വീക്കിൽ സാധ്യത വളരെ കുറവാണ്. ന്യൂസിൽ ഉണ്ടാവും, ന്യൂസിൽ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും 24 തമ്മിൽ ഡെഫിനറ്റ്ലി അതിനുള്ളൊരു കോമ്പറ്റീഷൻ സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ ബൈ.